വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർമാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. നമസ്കാരം, G4U വാർത്താ നേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗാന്ധി ജയന്തി ദിനം ജില്ലയിലെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തൃശൂർ DCC ഓഫീസിൽ നടന്ന അനുസ്മരണ ചടങ്ങുകൾക്ക് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിൽ ഇന്ന് 1579 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2002 പേർ രോഗമുക്തരായി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചക്രവാത ചുഴലിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്തെങ്ങും കനത്ത മഴ. ജില്ലയിൽ വ്യാപകമായി ലഭിച്ച കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറി. ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന കളിമുറ്റമൊരുക്കാം എന്ന പദ്ധതിക്ക് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം വരടിയം സ്കൂളിൽ സ്പീക്കർ MB രാജേഷ് ഓൺലൈനായി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗാന്ധിയൻ ദർശനങ്ങൾക്ക് രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കൂവെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അഭിപ്രായപ്പെട്ടു. രാജ്യം വർഷങ്ങളായി ആർജിച്ച മൂല്യങ്ങൾ മോദി സർക്കാർ നഷ്ടപ്പെടുത്തുകയാണെന്നും ഇതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്നും DCC സംഘടിപ്പിച്ച ഗാന്ധി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ DCC പ്രസിഡന്റ് ഉദ്ബോധിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, PA മാധവൻ, TV ചന്ദ്രമോഹൻ, NK സുധീർ, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, ഷാജി കോടംകണ്ടത്ത്, KB ശശികുമാർ, CS ശ്രീനിവാസൻ, CC ശ്രീകുമാർ, ജോൺ ഡാനിയൽ, ഡോക്ടർ നിജി ജസ്റ്റിൻ, പ്രൊഫസർ ജോൺ സിറിയക്, ജെയിംസ് പെല്ലിശ്ശേരി, KH ഉസ്മാൻ ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ രാജ്യത്തിനു വേണ്ടി ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ലോകാരാധനായ മഹാത്മജി ഇന്നും നമ്മുടെ മനസ്സിൽ ജ്വലിക്കുന്ന ഒരു തൃശൂർ ജില്ലയിൽ നിന്ന് 1579 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 2002 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8958. തൃശൂർ സ്വദേശികളായ 69 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 493408. 482525 പേരെയാണ് ആകെ രോഗമുക്തരായി വിടുതൽ നൽകിയത്. 21.25% ഇന്നത്തെ രോഗവ്യാപന നിർണയ നിരക്ക്. വിദ്യാലയങ്ങളിൽ ഗാന്ധി ജയന്തിയുടെ സേവനവാരത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ തൃശൂർ ജില്ലയിൽ നടപ്പിലാക്കുന്ന കളിമുറ്റമൊരുക്കാം എന്ന പദ്ധതി സംസ്ഥാനത്തെ മറ്റു ജില്ലകൾക്ക് മാതൃകയെന്ന് നിയമസഭാ സ്പീക്കർ MB രാജേഷ് അഭിപ്രായപ്പെട്ടു. ജാതിമത ഭേദമന്യേ ജനപങ്കാളിത്തത്തോടെ അക്ഷരത്തിന്റെയും അറിവിന്റെയും ഉത്സവമായാണ് പ്രവേശനോത്സവങ്ങളെ മാറ്റേണ്ടതെന്നും ഇതിനു മുന്നോടിയായി തൃശൂരിൽ നടത്തുന്ന ശുചീകരണ പരിപാടി മറ്റു ജില്ലകൾക്കും ഉൾക്കൊള്ളാൻ കഴിയണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്ന കളിമുറ്റമൊരുക്കാം എന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം വരടിയം ഗവൺമെന്റ് UP സ്കൂളിൽ ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു സ്പീക്കർ. അടച്ചുപൂട്ടിയിരിക്കുന്ന വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇഴജന്തുക്കളും ക്ഷുദ്രജീവികളും സ്കൂൾ മുറ്റങ്ങളും ക്ലാസ് മുറികളും താവളമാക്കിയേക്കാം എന്നതിനാൽ ഏറെക്കാലത്തിന് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത വളരെ പ്രധാനമാണ്. തൃശൂർ ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നു എന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പരിമിതികളിൽ നിന്ന് കുട്ടികൾ പുറത്തുവന്ന് കൂട്ടുകാരുമായും അധ്യാപകരുമായും നേരിട്ട് ആശയവിനിമയം നടത്തുന്നതിന്റെ അനുഭവങ്ങൾ വീണ്ടും അവർക്ക് ലഭ്യമാവാൻ പോവുകയാണ്. ഒക്ടോബർ 2 മുതൽ 8 വരെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പരിപാടിയുടെ ഏകോപനം നിർവഹിക്കുന്നത് കേരള ശുചിത്വ മിഷനാണ്. സംസ്ഥാനത്ത് തൃശൂർ ജില്ലയിൽ മാത്രം നടക്കുന്ന പരിപാടിയാണ് കളിമുറ്റമൊരുക്കാം. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുന്നതിനാൽ പരീക്ഷാ കേന്ദ്രങ്ങളായ വിദ്യാലയങ്ങളിൽ ഒക്ടോബർ 18 ശേഷമാണ് ശുചീകരണ പരിപാടികൾ തുടങ്ങുക. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സേവ്യർ ചിറ്റിലപ്പിള്ളി MLA വിശിഷ്ടാതിഥിയായി.
സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസിയുടെ സംഗീതാർച്ചനയോടെ ആരംഭിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി വല്ലഭൻ, പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ്, കേരള ശുചിത്വ മിഷൻ ഡയറക്ടർ പി ഡി ഫിലിപ്പ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മദനമോഹനൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ടി എസ് ശുഭ, ഡയറ്റ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ശ്രീജ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മനോജ് കുമാർ, തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അജിതകുമാരി, വരടിയം യു പി സ്കൂൾ പ്രിൻസിപ്പൽ മാലിനി എൻ പി, വിവിധ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. എന്നാൽ വീണ്ടും വിദ്യാലയ കുട്ടികൾ സജീവമാകാൻ പോകുന്നു. പുസ്തക സന്ധിയും ചോദ്യപാത്രവും മുന്നോട്ടുമായി ഉത്സാഹത്തോടെ തുള്ളിച്ചാടി കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന കാഴ്ചകളിലേക്ക് നവമുറത്തോടുകൂടി വീണ്ടും മലയാളികളെ പ്രഭാതകൾ തുടരുകയാണ്. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി ഒക്ടോബർ 5 വരെ സംസ്ഥാന വ്യാപകമായി മഴ ലഭിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ കനത്ത മഴയിൽ ജില്ലയ്ക്കകത്തെ നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറി. ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ കാറ്റോടുകൂടിയ മഴയും ഇടിയോടുകൂടിയ മഴയും ഉണ്ടായി. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ അളവിൽ മഴ പെയ്തു. സാധാരണയായി ഒക്ടോബർ 2 വാരത്തോടുകൂടിയാണ് സംസ്ഥാനത്ത് തുലാവർഷം ആരംഭിക്കാറുള്ളത്. ഇത്തവണ തുലാവർഷത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ വിലയിരുത്തൽ. തുലാവർഷത്തിൽ ശരാശരി 491.6 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കാറ്. എന്നാൽ കഴിഞ്ഞ വർഷം തുലാവർഷം ദുർബലമായിരുന്നു. 26% മഴയാണ് കുറഞ്ഞത്. ഗാന്ധി ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് ചേർപ്പ് എക്സൈസ് റേഞ്ച് ഓഫീസ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രചാരണ സൈക്കിൾ റാലിയുടെ സമാപന സമ്മേളനം മഹാത്മാ മൈതാനിയിൽ സി മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് 45 അംഗങ്ങൾ ഉൾപ്പെട്ട ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി തൃപ്രയാർ സെന്ററിൽ നിന്ന് വലപ്പാട് സബ് ഇൻസ്പെക്ടർ വിജു പൗലോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ചേർപ്പ് എക്സൈസ് ഇൻസ്പെക്ടർ കെ വി ബാബു 14 കിലോമീറ്റർ റാലിയെ നയിച്ചു. ചടങ്ങിൽ വിശിഷ്ടാതിഥി പെരുവനം കുട്ടൻമാരാരെ പൊന്നാടയണിയിച്ചും സൈക്കിൾ റാലി അംഗങ്ങളെ മെഡൽ നൽകിയും ആദരിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും ജില്ലാ വിമുക്തി മാനേജറുമായ ഹരികുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കെ പ്രേംകൃഷ്ണ, സൈക്കിൾ റാലി ക്യാപ്റ്റന്മാരായ എ ആന്റണി, ബൈജു ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ചേർപ്പ് റേഞ്ച് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ പി കെ വിജയൻ നന്ദി രേഖപ്പെടുത്തി. ലഹരി മനുഷ്യന്റെ ഒരു എപ്പോഴും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അത് പക്ഷെ എന്ത് ലഹരിയിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നാണ് നമ്മുടെ യുവതലമുറയ്ക്ക് നമ്മൾ വഴി കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം. ലഹരി ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, മൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ ലഹരി ഒരു കലാരൂപത്തിന്റെ രീതിയിൽ ലഹരിയിലേക്ക് കടന്നു വന്ന് അതിൽ ആറടി നിൽക്കുന്ന ഒരു പെരുവനം അവരുകള് രാഷ്ട്രീയം ലഹരിയായി കൊണ്ട് നടക്കുന്ന നമ്മുടെ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന മുകുന്ദൻ സാറെ പോലെയുള്ള ആളുകള്, സേവനം ലഹരിയായി നടക്കുന്ന ബാബു സാറിനെ പോലെയുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്തരം ഉദ്യോഗസ്ഥര്, മറ്റ് ഭരണ രംഗത്തുള്ള ആളുകള്, സൈക്കിൾ ചവിട്ടുന്നത് ലഹരിയായി കൊണ്ട് നടക്കുന്ന ഞങ്ങൾ, അപ്പൊ ഈ ലഹരിയെ നമുക്കൊരു ഊർജത്തെ നശിപ്പിക്കാൻ പറ്റിയൊരു സാധനം. മുഖ്യമന്ത്രിയുടെ 12 പരിപാടികളിൽ ഉൾപ്പെടുത്തി തൃശൂർ നഗരത്തിലെത്തുന്ന യാത്രക്കാർക്കായി കോർപ്പറേഷൻ 60 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ശക്തൻ സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവയ്ക്ക് സമീപം നിർമ്മാണം പൂർത്തീകരിച്ച വഴിയിടങ്ങൾ മേയർ എം കെ വർഗീസിന്റെ അധ്യക്ഷതയിൽ ടി എൻ പ്രതാപൻ MP നാടിന് സമർപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ ഷാജൻ, വർഗീസ് കണ്ടംകുളത്തി, കൌൺസിലർമാരായ വിനോദ് പൊള്ളാഞ്ചേരി, സജിത ഷിബു, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷൈബി ജോർജ്,
ഹെൽത്ത് സൂപ്പർവൈസർ ബാലസുബ്രഹ്മണ്യം, കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മേയറുടെ ആവശ്യപ്രകാരം മണ്ണുത്തി മേൽപ്പാലത്തിന് താഴെ ഭാഗത്ത് ദീർഘദൂര യാത്രക്കാർക്കായി ഇത്തരം വഴിയിടങ്ങൾ സ്ഥാപിക്കുന്നതിന് എം പി ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് എം പി യോഗത്തെ അറിയിച്ചു. രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം കേരളത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഗതിവേഗം വർദ്ധിച്ചെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജില്ലയിലെ ആദ്യത്തെ സൈക്ലോൺ അഭയകേന്ദ്രം അഴീക്കോട് മേനോൻ ബസാറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അപകടമുണ്ടാകാനിടയുള്ള പ്രദേശങ്ങളിൽ ആവശ്യമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ സഹകരണത്തോടെ തന്നെ കുറഞ്ഞ കാലയളവിൽ ദുരന്തത്തിന്റെ ഉത്ഭവം കണ്ടെത്തി പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഓറഞ്ച് ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അപകട സാധ്യതാ പ്രദേശങ്ങളെ റെഡ് സോണായി അടയാളപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു. തീരദേശത്തുള്ളവർക്ക് മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നത്. അഭയകേന്ദ്രത്തിന്റെ താക്കോൽദാന കർമ്മം തഹസീൽദാർ കേരേവ, അഴീക്കോട് വില്ലേജ് ഓഫീസർ റസിയ എന്നിവർക്ക് നൽകി മന്ത്രി നിർവഹിച്ചു. ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ, മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ, കെ പി രാജൻ, കെ എസ് ജയ, സുഗത ശശിധരൻ, പ്രസീന റാഫി, ഡെപ്യൂട്ടി കളക്ടർ മധുസൂദനൻ, ഐ ജെ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജി പി വി, എം കെ പ്രകാശ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ മഞ്ജുഷ അജിത്, എം വി ആന്റണി, എ ഇ ബിനു എം ജി, അരുൺ എൻ ആർ എന്നിവരെ റവന്യൂ മന്ത്രിയും കരാറുകാരൻ അബ്ദുൾ റഷീദ്, രവികുമാർ, സുജിത എം എസ് എന്നിവരെ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എയും ആദരിച്ചു. സഹായത്തോടെ 17 ഇടങ്ങളിലാണ് അഭയകേന്ദ്രങ്ങൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. അതിൽ 11 അഭയകേന്ദ്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം നമുക്ക് പൂർത്തീകരിക്കാൻ കേരളത്തിലാകെ 17 സൈക്ലോൺ ഷെൽട്ടറുകൾ നിർമ്മിക്കുമ്പോൾ എം എൽ എയുടെ ഉദ്ദേശമപരമായി കൈക്കമംഗലം നിയോജക മണ്ഡലത്തിന്റെ തീരദേശ പ്രദേശങ്ങളുടെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് അതിൽ 2 സൈക്ലോൺ ഷെൽട്ടറുകളും തൃശൂർ ജില്ലയിൽ ഉള്ളത് കൈക്കമംഗലം മണ്ഡലത്തിലാണ് എന്നുള്ള കാര്യവും പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ ശ്രദ്ധേയപ്പെടുത്തി. സ്വാഭാവികമായി കെ പി സി സി ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് മഹാത്മാ മൈതാനിയിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ഗാന്ധി അനുസ്മരണ സമ്മേളനവും നടത്തി. കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എം കെ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺ ആന്റണി അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗാന്ധി ദർശൻ സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷെഫി കൊട്ടാരത്തിൽ സ്വാഗതവും ഗോകുൽജി നാഥ് നന്ദിയും പറഞ്ഞു. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർമാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. ട്രിനിറ്റി ഗോൾഡ്, പുത്തൻപള്ളിക്ക് പിൻവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷങ്ങളുടെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ചാവക്കാട് നഗരസഭ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. രാവിലെ 7 മണിക്ക് നഗരസഭ ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങ് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിക്കാനെത്തുന്ന അതിഥി തൊഴിലാളിയെ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി ചാവക്കാട് നഗരസഭ ആദരിച്ചു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നേതൃത്വം നൽകി. പ്രകൃതിക്കും ജലാശയത്തിനും ഭീഷണി സൃഷ്ടിക്കുന്ന ഇത്തരം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മഴവെള്ളത്തിലൂടെ ഒഴുകി ജലാശയത്തിലെത്തുന്നത് തടയാൻ ഇത്തരം ആളുകളുടെ പ്രവർത്തനം സഹായകരമാണെന്നും ചെയർപേഴ്സൺ തദ്സ്വരത്തിൽ പറഞ്ഞു. അന്നമനട പാലിശ്ശേരി എസ് എൻ ഡി പി എച്ച് എസ് എസ് സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന് അനുമതി. യൂണിറ്റിന്റെ ഓഫീസ് ഉദ്ഘാടനവും അനുമതി പത്രവിതരണവും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഇ ഡി ദീപ്തി അനുമതി പത്രം സ്വീകരിച്ചു. സംസ്ഥാന പോലീസിന്റെ നേതൃത്വത്തിൽ എക്സൈസ്, വനം, മോട്ടോർ വാഹനം, ഫയർ ആൻഡ് സേഫ്റ്റി തുടങ്ങി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വി ആർ സുനിൽകുമാർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, വൈസ് പ്രസിഡന്റ് ഒ സി രവി, അന്നമനട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ്, വികസന സമിതി അധ്യക്ഷൻ ടി കെ സതീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിൻസി ജോഷി, ഇരിങ്ങാലക്കുട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ ഡി സുരേഷ്, സ്കൂൾ പ്രിൻസിപ്പാൾ സി ഡി ജിന്നി മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. കുണ്ടഴിയൂർ ശ്രീനാരായണ യു പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പുരസ്കാര ജേതാക്കളെ ആദരിച്ചു.
മികച്ച ഗാനരചയിതാവിനുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ പി രമേശൻ എന്നിവരെയാണ് ആദരിച്ചത്. സംഗീത നാടക അക്കാദമി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് വി ഡി പ്രേം പ്രസാദ് ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. OSA പ്രസിഡന്റ് സുജിത് ടി എ അധ്യക്ഷനായി, നാടക പ്രവർത്തകൻ പ്രബലൻ വേലൂർ, മാധ്യമ പ്രവർത്തകൻ കെ ഗിരീഷ്, വാർഡ് മെമ്പർ പ്രീത ടീച്ചർ, ഹെഡ് മിസ്ട്രസ് സ്മിത ടീച്ചർ, പി ടി എ വൈസ് പ്രസിഡന്റ് ജിനി ശീലൻ, സൂര്യ, ജിബിൻ, സലീം ചേറ്റുവ, വിജീഷ് ടി പി, അനിൽ പണിക്കശ്ശേരി, മധു പണിക്കർ, ആരി പ്രേമൻ, റാഫി ചേറ്റുവ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ മുഹമ്മദ് സലയെ ചടങ്ങിൽ ആദരിച്ചു. OSA സെക്രട്ടറി പ്രസന്നൻ മാസ്റ്റർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി രേഖ ടീച്ചർ നന്ദിയും പറഞ്ഞു. നന്ദിനി രവി, ശ്രീലക്ഷ്മി എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. കുംഭം പൂത്തതും കായാപരിച്ചതും നഗരവും മേടും പടർപ്പുകൾ തോടും ചുരങ്ങളും കാവും കയങ്ങളും ആനകേറാമല ആളുകേറാമല ആകെയരിച്ചു പെറുക്കിയെന്നാകിലും പഠിക്കരുതെന്ന്. അപ്പൊ ആ പഠിപ്പിനൊരു ഗുണം നമുക്കുണ്ടായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും എന്റെ ഹൃദയത്തിന്റെ അയൽക്കാരായ ആളുകളാണ്. ഞാനായിട്ട് ഏതെങ്കിലും നിലയ്ക്ക് ബന്ധപ്പെടുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല വലിയ മനുഷ്യരുടെ ഇടം തന്നെയാണ്. വലിയ മനുഷ്യർ എന്ന് പറയുന്നത് നല്ല മനസ്സുള്ളവരാണ്. മറ്റുള്ള സ്വന്തം കുട്ടികളായിട്ട് കണ്ടതിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ, പ്രത്യേകിച്ച് എൻ്റെ വിദ്യാലയത്തിലെ കുട്ടികളെയൊക്കെ, നമുക്ക് അങ്ങനെ ഒരു ചെറിയ ഒരു സ്വാർത്ഥതയൊക്കെ നമ്മുടെ ഉള്ളിൽ വരുമല്ലോ. എൻ്റെ സ്വന്തം കുട്ടികൾ എന്ന് പറയുന്ന എൻ്റെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് കൂടുതൽ സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കാൻ എൻ്റെ ഇവിടെ പ്രസാദേട്ടനൊക്കെ സൂചിപ്പിച്ച പോലെ വായനശാല എൻ്റെ ആ ഒരു സ്വാധീനം ചെലുത്താൻ എനിക്ക് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടും. രാവിലെ കളിമുറ്റം പരിപാടിയുടെ ഭാഗമായി കളിയരങ്ങ് ഏങ്ങണ്ടിയൂരിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ സ്മാർട്ട് ക്ലാസുകളുടെ ചുമരുകളിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. ചിത്രപ്പണികളുടെ ഉദ്ഘാടനം കെ ഗിരീഷ് നിർവഹിച്ചു. അനിലാസ്, ആർട്ടിസ്റ്റ് സുര, കൃഷ്ണൻ ജി ബോസ്, അരിപ്രേമൻ, ഭായി കുട്ടപ്പായ്, പ്രതാപൻ, രാജേഷ് മുറ്റിച്ചൂർ എന്നിവർ നേതൃത്വം നൽകി. സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ വഴി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഘട്ടം ഘട്ടമായുള്ള പ്രയത്നത്തിലാണ് റവന്യൂ വകുപ്പെന്നും മന്ത്രി പ്രസ്താവിച്ചു. അതിരപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ. സർക്കാർ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം പ്രവർത്തന സജ്ജമാകുന്നത്. വില്ലേജ് ഓഫീസ് സ്മാർട്ടാകുന്നതോടെ ഓഫീസ് സേവനങ്ങളെല്ലാം തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് രീതിയിലേക്ക് മാറും. ഓൺലൈൻ സംവിധാനത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാവും സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കാനാണ് ലക്ഷ്യം. വെറ്റിലപ്പാറയിൽ വിമുക്ത ഭട സഹകരണ കോളനി ലിമിറ്റഡ് സൊസൈറ്റിയിൽ നിന്ന് സൗജന്യമായി ലഭിച്ച 6.5 സെന്റ് സ്ഥലത്ത് ഇരുനിലകളിലായി 1700 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് പുതിയ കെട്ടിടം. ഫ്രണ്ട് ഓഫീസ് സൗകര്യം, വില്ലേജ് ഓഫീസർക്കുള്ള പ്രത്യേക മുറി, ഓഫീസ് സംവിധാനം എന്നിവയാണ് ആദ്യ നിലയിൽ ഒരുക്കിയിട്ടുള്ളത്. വിശാലമായ റെക്കോർഡ് റൂമും സൗകര്യങ്ങളുമാണ് മുകളിലത്തെ നിലയിൽ സജ്ജീകരിക്കുക. ചാലക്കുടി താലൂക്കിലെ പരിയാരം, എലിഞ്ഞിപ്ര ഗ്രൂപ്പ് വില്ലേജുകളിൽ പരിയാരം വില്ലേജിൽ നിന്ന് വിഭജിച്ചാണ് അതിരപ്പള്ളി വില്ലേജ് രൂപീകരിച്ചത്. അതിരപ്പള്ളിയിലെ അരക്കാപ്പ്, അടിച്ചിൽ തൊട്ടി, വാച്ച്മരം തുടങ്ങിയ 14 ആദിവാസി ഊരുകൾ സ്ഥിതി ചെയ്യുന്നതും ഈ വില്ലേജ് പരിധിയിലാണ്. വെറ്റിലപ്പാറ മുതൽ തമിഴ്നാട് അതിർത്തി വരെ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ജില്ലാ കളക്ടർ ഹരിത വി കുമാർ, സനീഷ് കുമാർ ജോസഫ് MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ്, വൈസ് പ്രസിഡന്റ് ആതിര ദേവരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാൻജി ജോസഫ്, ചാലക്കുടി തഹസീൽദാർ EN രാജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്യോഗസ്ഥരടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്.
എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ ചരിത്രപരമായിട്ട് ഒരു മുദ്രാവാക്യം ഒല്ലൂക്കര മണ്ഡലത്തിലെ 58-ാം നമ്പർ ബൂത്ത് കമ്മിറ്റി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലക്കര പോപ്പ് നഗറിൽ ചേർന്ന യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. ടി എൻ പ്രതാപൻ എം പി വിൻസെന്റ്, കെ അഭിലാഷ്, എം യു മുത്തുതങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് പ്രസിഡന്റായി ടിൻഡോയെയും സെക്രട്ടറിയായി പ്രിയയെയും തെരഞ്ഞെടുത്തു. തൃശൂർ ജില്ലയിലെ ആദ്യ യൂണിറ്റ് കമ്മിറ്റി യോഗമാണ് നടന്നത്. പ്രതിസന്ധികളെ അതിജീവിച്ച് കോൺഗ്രസ് തിരിച്ചുവരുമെന്നും പാർട്ടിക്ക് കൃത്യമായ സംഘടനാ ചട്ടക്കൂട് ഉണ്ടാക്കുമെന്നും പുതിയ സംഘടനാ പരിഷ്കാരങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂർ ജില്ലയിലെ വിവിധ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. അത് രാജ്യത്തെമ്പാടും കോൺഗ്രസിന് ഒരു മാതൃകയാക്കി ഏറ്റെടുക്കാൻ കഴിയും. ഇത്തരം കാര്യങ്ങളുമായി പോകുമ്പോൾ പിന്നിൽ നിന്ന് ഭരിക്കാൻ ശ്രമമുണ്ടാകാം, ഒരു വശത്ത് നിന്ന് ഭരിക്കാൻ ശ്രമമുണ്ടാകാം, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. അത്തരം സമ്മർദ്ദങ്ങളെയും അത്തരം പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഈ ചർച്ചാംഗിതമായ മൂവർണ്ണ പതാകയുമായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഗാന്ധി ജയന്തി ദിനത്തിൽ കുന്നംകുളം ഡിവിഷൻ എക്സൈസ് വകുപ്പ്, ചാവക്കാട് സൈക്കിൾ ക്ലബിന്റെയും ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെയും സഹകരണത്തോടെ സൈക്കിൾ റാലി നടത്തി. ജില്ലയിലെ എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ചു വരുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഗാന്ധിജി ആഹ്വാനം ചെയ്ത ലഹരി വിമുക്ത ജനത എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. ചൂണ്ടൽ റേഞ്ച് ഓഫീസിന് മുന്നിൽ റേഞ്ച് ഇൻസ്പെക്ടർ ടി എസ് അജീഷ് കുമാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് കുന്നംകുളം ടൗൺ ചുറ്റിയ ശേഷം തിരിച്ചെത്തി ചൂണ്ടൽ റേഞ്ച് ഓഫീസിന് മുന്നിൽ റാലി സമാപിച്ചു. ഓഫീസർമാരായ കെ ആർ രാമകൃഷ്ണൻ, വി എം ജബ്ബാർ, പി ടി രജീഷ്, ഫൽഗുണൻ, സുധിൻ എന്നിവർ നേതൃത്വം നൽകി. സൈക്കിൾ ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി മുനീർ നന്ദി പറഞ്ഞു. സൈക്കിൾ ക്ലബ്ബ് അംഗങ്ങളായ ഷാജു റോയൽ, സുബൈർ, മുജീബ് ലൈവ്, ഷാജഹാൻ, ഷെരീഫ് കാഞ്ചന തുടങ്ങി 15 അംഗങ്ങൾ പങ്കെടുത്തു. പ്രവർത്തനങ്ങളിൽ യുവാക്കളുടെ പങ്ക് ഉറപ്പുവരുത്തുക, വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഡിക്ഷനുള്ള കുട്ടികളെ നമ്മൾ തിരിച്ച് പുനരധിവസിപ്പിക്കാനും കൂടുതൽ ആളുകൾ ലഹരിയിലേക്ക് മാറി വരുന്ന പ്രവണത ഇല്ലാതാക്കാനും ഒരുമിച്ച് തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇതുപോലുള്ള ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, വായനശാലകൾ, സമൂഹത്തിലെ നാനാ തുറയിലുമുള്ള മേഖലകളെ ഒരുമിപ്പിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഗാന്ധിജിയെക്കുറിച്ചുള്ള കവിതയ്ക്ക് നൃത്താവിഷ്കാരമൊരുക്കിക്കൊണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ വ്യത്യസ്തമായി ഗാന്ധിജിയെ സ്മരിച്ച് വിദ്യാർത്ഥിനികൾ. കുറ്റൂർ ചന്ദ്രമതിയമ്മ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ സി എസ് കൃഷ്ണയും സി പി ശ്രീലക്ഷ്മിയുമാണ് ഗാന്ധിജിയെക്കുറിച്ച് കവി വള്ളത്തോൾ രചിച്ച എന്റെ ഗുരുനാഥൻ എന്ന കവിതയുടെ 2.5 മിനിറ്റുള്ള നൃത്താവിഷ്കാരം ചൂരക്കോട്ടുകാവ് ശ്രീ ദുർഗാക്ഷേത്ര പശ്ചാത്തലത്തിൽ ഒരുക്കിയത്. ചൂരക്കാട്ടുകര ചുള്ളിക്കാട്ടിൽ സുനി സുമി ദമ്പതികളുടെ മകളാണ് സി എസ് കൃഷ്ണ. മുതുവറ ചിറ്റത്തുപറമ്പിൽ പ്രജിത് അനിത ദമ്പതികളുടെ മകളാണ് ശ്രീലക്ഷ്മി സി പി. ഇരുവരും സ്കൂൾ, ഉപജില്ല, ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. മുതുവറ പുഴയ്ക്കൽ പബ്ലിക് ലൈബ്രറി ബാലവേദിയിലെ സജീവ പ്രവർത്തകരുമാണ്. ത്യാഗമെന്നതേ നേട്ടം താഴ്മദാൻ അഭ്യുന്നതി യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ താരകമണിമാല ചാത്തിയാലതും കൊള്ളാം കാരണിച്ചെളി നീളേ പുരണ്ടാലതും. നഗരത്തിലെ 25 സ്കൂളുകൾ അണുവിമുക്തമാക്കി യൂത്ത് കോൺഗ്രസ്. നവംബർ 1 കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും തുറക്കുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിലെ 25 സ്കൂളുകൾ അണുവിമുക്തമാക്കുന്ന ക്യാമ്പയിൻ ആരംഭിച്ചത്. ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഗാന്ധി ജയന്തി ദിനത്തിൽ തൃശൂർ CMSHS സ്കൂളിൽ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജെ കോടംകണ്ടത്ത് നിർവഹിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 71-ാം ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് 20 ദിവസത്തോളം നടത്തുന്ന സേവാ സമർപ്പൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി യുവമോർച്ച ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ശുചീകരണ യജ്ഞം നടത്തി. BJP ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സബീഷ് പൂത്തോട്ടിൽ അധ്യക്ഷത വഹിച്ചു. BJP ഗുരുവായൂർ നഗരസഭാ ജനറൽ സെക്രട്ടറി സുഭാഷ് മണ്ണാറത്ത്, യുവമോർച്ച മണ്ഡലം സെക്രട്ടറി പ്രസന്നൻ, ട്രഷറർ ജിഷാദ് ശിവൻ, യുവമോർച്ച നഗരസഭാ ജനറൽ സെക്രട്ടറി വരുൺ ഗുരുവായൂർ, ജിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. INTUC യൂണിയൻ അത്താണി യൂണിറ്റിന്റെ 50-ാം വാർഷികം ആചരിച്ചു. യൂണിയൻ പ്രസിഡന്റ് ജിജോ കുര്യൻ പതാക ഉയർത്തിയ ശേഷം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ PG ജയദീപ്, CI ജെയിംസ്, ബെന്നി ജേക്കബ്, യൂണിയൻ സെക്രട്ടറി PM അരവിന്ദൻ, മെമ്പർമാരായ ET ബിജു, PM സുരേന്ദ്രൻ, AM ബഷീർ, VA ജയ്സൺ, TV ചാക്കുണ്ണി, KS രജീഷ്, ഓട്ടോറിക്ഷ യൂണിയൻ സെക്രട്ടറി AM റഷീദ്, കുര്യാക്കോസ് എന്നിവർ നേതൃത്വം നൽകി. യൂണിറ്റ് സ്ഥാപിച്ചിട്ട് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ PT ജേക്കബേട്ടൻ ഒരുപാട് ക്ലേശം സഹിച്ചിട്ടാണ് ഈ അത്താണി യൂണിയൻ ഉണ്ടാക്കിയത്. നമുക്കറിയാം ഉണ്ടായിരുന്ന ഒരുപാട് സംഘടനകളും പ്രശ്നങ്ങളും ഒക്കെ ഒരു യൂണിയൻ ഉണ്ടാക്കാനും അവർക്ക് പണിയുണ്ടാക്കി കൊടുക്കാനൊക്കെ അദ്ദേഹം കഴിച്ച ത്യാഗങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ സൃഷ്ടിയും ആഗ്രഹമൊക്കെ ആയിരുന്നു ഈ അത്താണി യൂണിയൻ. ആ യൂണിയൻ 50 വർഷവും നിലനിന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന് ഈ യൂണിയനിൽ പ്രവർത്തിക്കുന്ന ആളുകളും പാർട്ടിയൊക്കെ നൽകുന്ന ആദരവാണ്. എന്തായാലും ജേക്കബേട്ടൻ്റെ ഓർമ്മ. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാലയ കളിമുറ്റമൊരുക്കാം എന്ന വിദ്യാലയ ശുചീകരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ റിജി ജോയ് ഉദ്ഘാടനം ചെയ്തു. മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ A.സരസ്വതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അധ്യാപകരായ സുനിത, ED ഷാജു, MBOSAT സെക്രട്ടറി സലീം എന്നിവർ സംസാരിച്ചു. NSS കോർഡിനേറ്റർ ഡോക്ടർ KM മഞ്ജുള, സ്കൂൾ ലീഡർ ഹംന, വളണ്ടിയർമാരായ അശോക്, രമ്യ, ഗൗരി എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധിജിയുടെ സ്മരണയോടുകൂടിയാണ് നമ്മളുടെ രാഷ്ട്രീയ സർവീകരിക്കുന്നത്. ഇന്ന് കളിമുറ്റം ഉദ്ഘാടന പദ്ധതിയുടെ ഭാഗമായിട്ട് വിദ്യാലയ ശുചീകരണം October 2 മുതൽ 8 വരെ നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനാണ് ഗാന്ധിജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി കൈപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടൂർ സെന്ററിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. മണ്ഡലം പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ഗാന്ധിജി അനുസ്മരണ യോഗം ജില്ലാ പഞ്ചായത്ത് അംഗവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ ജിമ്മി ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് MA ഹരിദാസ്, പഞ്ചായത്ത് അംഗവും വൈസ് പ്രസിഡന്റുമായ KB ദീപക്, സേവാദൾ ചെയർമാൻ ശ്രീരാഗ്, ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KG സതീശൻ, മണ്ഡലം സെക്രട്ടറി PU ഉണ്ണികൃഷ്ണൻ, ബോബി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. മരുതൂർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഗാന്ധിജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മരുതൂർ MRA നഗറിൽ ഗാന്ധിജിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പ്രതിജ്ഞ ചൊല്ലുകയും MRA യൂത്ത് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സൈക്കിൾ റാലി നടത്തുകയും ചെയ്തു. ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോ, ഒളിമ്പ്യൻ ലിജോ ഡേവിഡ് തോട്ടാൻ, എക്സൈസ് ഓഫീസർ ജയൻ, MRA പ്രസിഡന്റ് ദിനേഷ് കുമാർ, സെക്രട്ടറി ശോഭ എന്നിവർ സംസാരിച്ചു. വളരെ സന്തോഷമുള്ള ഒരു കാര്യം, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയ ഗാന്ധിജി. എനിക്ക് തോന്നുന്നു MRAയും അത് തന്നെയാണ് മുതൽക്കൂട്ടായിട്ട് കൂടെ കൂട്ടിയിരിക്കുന്നത്. നമ്മുടെ ജീവിതമാണ് നമ്മുടെ സന്ദേശമെന്ന് MRA ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൽ ഞാൻ ഏറ്റവും അഭിമാനമുള്ളൊരു കൗൺസിലറാണ്. കാരണം തൃശൂർ കോർപ്പറേഷനിലെ ഏത് ഡിവിഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും റെസിഡൻസ് അസോസിയേഷൻസിനെ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഈ MRAയുടെ പ്രവർത്തനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ അഭിമാനകരമാണ്.
വണ്ടി കാറ് കണ്ടിട്ടുണ്ടാവും പൂവണ്ട. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അഗ്രി ന്യൂട്രി ഗാർഡൻ ക്യാമ്പയിന് തുടക്കമായി. ക്യാമ്പയിൻ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു. 10 ലക്ഷത്തോളം കുടുംബങ്ങളിൽ വിഷവിമുക്തവും പോഷക സമൃദ്ധവുമായ പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, കുടുംബശ്രീ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിയ്യൂർ ഗ്രാമീണ വായനശാല വയോജനവേദിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. കെ എസ് എസ് പി യു സംസ്ഥാന നിർവാഹക സമിതി അംഗം വി വി പരമേശ്വരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർദ്ധക്യ സംബന്ധമായ ശാസ്ത്ര ഗവേഷണങ്ങളുടെ വിവിധ കണ്ടെത്തലുകളെക്കുറിച്ച് പ്രൊഫസർ കെ ആർ ജനാർദ്ദനൻ വാർദ്ധക്യത്തിന്റെ ശാസ്ത്രം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തി. പ്രൊഫസർ എം ഹരിദാസ്, സന്തോഷ് കെ എഫ്, പി ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർദ്ധനവ് അവരുടെ സാമൂഹ്യ സുരക്ഷയ്ക്ക്, അവരുടെ സാമ്പത്തിക പരിരക്ഷയ്ക്ക് ചെയ്യേണ്ടി വരുന്ന പ്രവർത്തനങ്ങൾ എന്ത് എന്ന് പരിചിന്തനം ചെയ്യുന്ന ഭരണാധികാരികൾക്ക് പലപ്പോഴും വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ മാത്രം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഈ 14% എങ്ങനെ ഈ 3.5 കോടി ജനങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയും, അവർക്കെങ്ങനെ സാമൂഹ്യ സുരക്ഷ കൊടുക്കാൻ കഴിയും എന്നുള്ള ആലോചനകളാണ് യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന. പ്രഭാത സവാരിക്കിടെ മാലിന്യ ശേഖരണം എന്ന ആശയം ഉൾക്കൊള്ളുന്ന പ്ലോഗ് റൺ കുന്നംകുളം നഗരസഭയിൽ സംഘടിപ്പിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആഹ്വാനം ചെയ്ത ആസാദി കാ അമൃത് മഹോത്സവിന്റെ സമാപനമായാണ് ബഹുജന പങ്കാളിത്തത്തോടെ പ്ലോഗ് റൺ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഗവൺമെന്റ് പോളിടെക്നിക്കിലെ NCC കേഡറ്റ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഭാഗമായുള്ള സിവിൽ ഡിഫൻസ് ടീം, നഗരസഭാ ജീവനക്കാർ, നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലയിലുള്ള 100 പേർ പ്ലോഗ് റണ്ണിന്റെ ഭാഗമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗാന്ധിജയന്തി ദിനം ജില്ലയിലെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തൃശൂർ DCC ഓഫീസിൽ നടന്ന അനുസ്മരണ ചടങ്ങുകൾക്ക് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിൽ ഇന്ന് 1579 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2002 പേർ രോഗമുക്തരായി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചക്രവാത ചുഴലിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്തെങ്ങും കനത്ത മഴ. ജില്ലയിൽ വ്യാപകമായി മഴ ലഭിച്ച താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന കളിമുറ്റമൊരുക്കാം എന്ന പദ്ധതിക്ക് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം വരടിയം സ്കൂളിൽ സ്പീക്കർ MB രാജേഷ് ഓൺലൈനായി നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താനേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർമാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. You are watching G4U News.